ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. സ്നാക്കായും ബ്രേക്ക്ഫാസ്റ്റായും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അടയാണ് അട പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ സാധാരണ അടയിൽ വെച്ചിട്ട് നല്ല വ്യത്യാസമുള്ള അടയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കിയാലോ. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ആട്ടപ്പൊടിയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഗോതമ്പ് പൊടിയാണിത്, പ്യുവർ ഗോതമ്പാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെയല്ല, നമ്മളൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഈ മാവിനെ റെഡിയാക്കിയെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഈ മാവ് വേണ്ടത്. ഒരു ഉണ്ടം പൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിക്നെസ്, ആ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഇനി ഇതിനെ മാറ്റിവെക്കാം. ഇതിനൊരു ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഒരുപാട് നേരം വെക്കുമൊന്നും വേണ്ട, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിവിടെ ഞാൻ അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും കുറച്ച് മുളക് പൊടി, ഉപ്പ്, ചെറിയുള്ളി, കറിവേപ്പില, ഇത്രയും സംഭവങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിൽ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഞാനിവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ ചതച്ചപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിരുന്നു. അപ്പോൾ സവാള ഇതിലേക്കുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാളയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാത്തിലും നമ്മൾ വേറെ വേറെ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സവാള നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മിക്സിയിലിട്ട് ചതച്ചെടുത്ത സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം വിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ അടയുടെ മിക്സാണിത്. അപ്പോൾ നന്നായിട്ട് ചെറിയുള്ളി സവാളയിലും മസാല പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് വാഴയിലയിലാണ്. അപ്പോൾ ഞാനിവിടെ വാഴയിലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലുള്ളൊരു കയ്യിൽ വെച്ച് കറക്റ്റ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ കയ്യിലൊന്ന് വെള്ളമാക്കിയെടുത്താൽ മതി. വെള്ളം ഒരുപാട് കൂടരുത്, ഒന്ന് സ്റ്റിക്ക് ആവാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഷേപ്പാക്കിയെടുക്കുക. കറക്റ്റ് ശരിക്കും നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ പരത്തിയാൽ റൗണ്ട് ഷേപ്പിൽ തന്നെ അത് കിട്ടും. ഇങ്ങനെ ആക്കിയെടുക്കുക. ഒഴുകി പോകുന്നില്ല, കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ നിന്നോളും. ഇതിലേക്ക് ആ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണിത്. ഇപ്പോൾ സാധാരണ നമ്മൾ ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും ഒക്കെയാണ് നമ്മുടെ കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിനെ നമ്മൾ മടക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കുഴഞ്ഞ രൂപത്തിലാവുമ്പോൾ മടക്കുമ്പോഴൊക്കെ നല്ലോണം മിക്സായി പോവില്ലെന്ന്. അങ്ങനെയൊന്നും ആവില്ല, നല്ല വൃത്തിയായിട്ടാണ് നമുക്ക് കിട്ടും. ഇതുപോലെ ഓരോന്നും ആക്കിയെടുത്തിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. കുറച്ചധികം സമയം വെക്കണം. ഞാൻ 25 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുത്താണ്. കടലയിൽ നിന്നൊക്കെ വിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്. വാഴയിലയിൽ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് നല്ലൊരു മണമാണ് അതിൻ്റെ തന്നെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ബൈ.